അങ്ങനെയാണ് മോളെ, ഒന്ന് വിളിപ്പിക്കൂ. വിൽപത്രം എഴുതാനായിരിക്കും, അത് വേണ്ടതാണ്. ഞാൻ ചെന്ന് വക്കീലിനെ വിളിച്ചോണ്ടുവരാം. ഓ, പൊന്നമ്മയെ പറഞ്ഞാലും പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഒന്ന് അപ്പുറത്തോട്ട് പോകൂ, അവിടെ വിൽപത്രം എഴുതുകയാണ്. ശങ്കരപ്പിള്ള ചേട്ടാ, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ഒക്കെ ചെയ്യും, പിന്നീട് ദുഃഖിക്കരുത്. പൊന്നമ്മയെ വരും കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മുടെ കൈവിട്ട് പോയാ പോയതാണ്. പൊന്നമ്മയ്ക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് വേണുവിനോടുള്ള പ്രത്യേക സ്നേഹം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മകളുടെ ഇഷ്ടം പോലെ ചെയ്യും. കുഞ്ഞെന്താണൊന്നും വേണ്ടാത്തത്? ഈ അമ്മവനോട് ദേഷ്യമാണ്. എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഇരുന്നു പോയതാണ്. ഞാനൊന്ന് പറഞ്ഞേക്കാം കുഞ്ഞെ, ഈ കുടുംബത്തിന്റെയും ഈ പാവപ്പെട്ട അമ്മയുടെയും ഭാവി കുഞ്ഞിന്റെ കയ്യിലാണ്. നാളെ ഒരു കാലത്ത് ഈ അമ്മ കരയേണ്ടി വന്നാൽ അതിന്റെ കാരണക്കാരി കുഞ്ഞു തന്നെ ആയിരിക്കും. അമ്മ അവൻ ഇത്രയേ പറയാനുള്ളൂ. എല്ലാരെയും അങ്ങോട്ട് വരാൻ പറഞ്ഞു. പൊന്നമേ, വിൽപത്രം അങ്ങ് ഓടി വരൂ. അവരെ വരുന്നുണ്ട്. അടുത്ത് വരൂ രാജ. പൊന്നമേ, നീയും ഇനി അടുത്ത് വരൂ. ഞാൻ എന്റെ വിൽപത്രം എഴുതി വച്ചേക്കാമെന്ന് വിചാരിച്ചു. മനുഷ്യന്റെ സ്ഥിതിയാണല്ലോ, എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. ഞാൻ എന്റെ സകല സ്വത്തുക്കളും പകുതി വേണുവിനും പകുതി രാധയ്ക്കുമായി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്തിനാ പകുതി രാധയ്ക്ക് കൊടുക്കുന്നത്? മുഴുവനും വേണുവിന് തന്നെ കൊടുത്തേക്കണം. മുഴുവനും ഒരാളിന് കൊടുത്താലും തെറ്റൊന്നുമില്ല, എങ്കിലും എന്റെ ആഗ്രഹം തുല്യം തുല്യമായി കൊടുക്കണമെന്നാണ്. രാധയ്ക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം. എന്താ, അങ്ങനെയല്ലേ മോളെ? അല്ല അച്ഛാ, അല്ല. മനസ്സിലായി, നിങ്ങളെ രണ്ടായി കണ്ടു കളഞ്ഞു എന്നല്ലേ. മുഴുവൻ സ്വത്തും വേണുവിന് കൊടുക്കണമെന്നായിരിക്കും. അല്ല, പിന്നെ പിന്നെ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? അച്ഛന്റെ മുഴുവൻ സ്വത്തുക്കളും അച്ഛൻ എന്റെ പേർക്ക് തന്നെ. അതെ അച്ഛ, അതാണ് എനിക്കിഷ്ടം, ആഗ്രഹം. അതേ പാടുള്ളൂ മോളെ. ഒരു നിമിഷം നേരത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തു പോകണം, എന്നെയും രാധയും തനിച്ചു വിട്ടിട്ട്. മോളെ, രാധ, നീ എന്താണ് ഈ പറയുന്നത്? നടക്കേണ്ടതാണ് പറഞ്ഞത് അച്ഛ, മറിച്ച് സംഭവിച്ചുകൂടാ. സംഭവിച്ചാൽ സ്വത്തുക്കൾ മാത്രമല്ല വേണുവും എനിക്കില്ലാതാകും. നീ ഇത്ര മടയാണ്, ഇത്രയും കാലമായിട്ടും വേണുവിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരു കാര്യം നീ ഓർമ്മിക്കണം, കേവലം സ്വത്തുക്കൾ കൊണ്ട് മാത്രം ഒരു പുരുഷനെ തൻ്റെത് മാത്രമാക്കി നിർത്തുവാൻ ഒരു സ്ത്രീക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞച്ച. അതേറ്റ സ്നേഹം കൊണ്ട് ഫലമില്ലെന്നും മനസ്സിലായി. സ്വത്ത് ഇന്ന് കാണും, നാളെ കണ്ടില്ലെന്ന് വരും. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണ് ഏറ്റവും വലിയ സ്വത്ത്. പണം കണ്ണും മഞ്ഞിക്കുന്നതാണ് അച്ഛ. മോളെന്തിനാണ് കരയുന്നത്? ഇത്രയും കാലത്തിനിടയിൽ അച്ഛൻ മോളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണിനീര് കാണിച്ചിട്ടുണ്ടോ? എന്റെ മോളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ സാധിച്ചു തരാം. പക്ഷേ അവസാനമായി അച്ഛൻ ഒന്നു മാത്രം പറയുന്നു, വീണ്ടു വിചാരമില്ലാതെ ഒന്നും പറയരുത്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നന്നായി ആലോചിച്ചു. എല്ലാം കൺമുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അച്ഛന്റെ മകളാണ് ഞാൻ. മോള് കരയാതിരിക്കൂ. അഡ്വക്കേറ്റ്,
എന്റെ സകല സമ്പാദ്യങ്ങളും രാധയുടെ പേർക്ക് മാത്രം എഴുതി. ശ്രീകണ്ഠേശ്വരൻ രക്ഷിക്കുന്നു.